സർവേ നടപടികൾ പൂർത്തീകരിച്ച് സ്കെച്ച് നൽകുന്നത് വൈകുന്നതോടെ റോഡ് പ്രവൃത്തി വൈകുന്നു. അഗസ്ത്യൻമുഴി കൈതപ്പൊയിൽ റോഡ് പ്രവൃത്തിയാണ് വൈകുന്നത്. റോഡിനായി ഏറ്റെടുത്ത സ്ഥലത്തിന്റെ സർവേ നടപടികൾ പൂർത്തീകരിച്ച് സ്കെച്ച് നൽകാതായതോടെയാണ് റോഡ് പ്രവൃത്തി വൈകുന്നത്. അഗസ്ത്യൻമുഴി തിരുവമ്പാടി കടവ് പാലത്തിനു വേണ്ടി 1997 PWD വില കൊടുത്ത് ഏറ്റെടുത്തതും ഇപ്പോൾ സ്വകാര്യ വ്യക്തികൾ കൈവശം വച്ചിരിക്കുന്നതുമായ സ്ഥലത്തിന്റെ സർവേ പൂർത്തീകരിച്ച് സ്കെച്ച് കേരള റോഡ് ഫണ്ട് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിക്കാതായതോടെയാണ് റോഡ് പ്രവൃത്തി വൈകുന്നത്. ഇതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. തിരുവമ്പാടി അഗസ്ത്യൻമുഴി കടവ് പാലത്തിന് സമീപത്തെ റോഡിനായി 1997 പൊതുമരാമത്ത് വകുപ്പ് വാങ്ങിയ സ്ഥലം ഇപ്പോഴും ചില കെട്ടിട ഉടമകളുടെയും സ്വകാര്യ വ്യക്തികളുടെയും കൈകളിലാണ് ഉള്ളത്. ഈ സ്ഥലം ഏറ്റെടുത്ത് റോഡ് നവീകരിക്കണമെന്ന ആവശ്യവുമായാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ഇതോടെ അഗസ്ത്യൻമുഴി തിരുവമ്പാടി റോഡിൽ നിലവിലാരംഭിച്ച ഡ്രൈനേജിൻ്റെ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. തുടർന്ന് പൊതുമരാമത്ത് വകുപ്പ് ഏറ്റെടുത്ത സ്ഥലം പൂർണ്ണമായി റോഡ് വികസനത്തിനായി ഏറ്റെടുക്കുന്നതിൽ കാലതാമസം വരുത്തുന്നതായി ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകൻ KK ദിവാകരൻ വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസിന് പരാതി നൽകി. ഇതേ തുടർന്ന് കോഴിക്കോട് താലൂക്ക് സർവേയുടെ സേവനം ലഭ്യമാക്കുന്നതിനായി കഴിഞ്ഞ December 6 കോഴിക്കോട് കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ താലൂക്ക് തഹസീൽദാർക്ക് നോട്ടീസ് നൽകിയിരുന്നു. 1997 താഴേക്കോട് വില്ലേജിൽ അഗസ്ത്യൻമുഴി പാലം പ്രവൃത്തിക്കായി സർക്കാർ ഏറ്റെടുത്ത ഭൂമിയുടെ അതിർത്തി പുനർനിർണയിച്ച് തരുന്നതിന് താലൂക്ക് സർവേയുടെ സേവനം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരുന്നത്. തുടർന്ന് December 19 താലൂക്ക് സർവേയർ അതിർത്തി പുനർനിർണയിച്ച് കയ്യേറ്റ ഭൂമി സൈറ്റിൽ അടയാളപ്പെടുത്തി നൽകിയെങ്കിലും സ്കെച്ച് നൽകിയില്ല. ഇതോടെ സ്കെച്ച് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ January 16 താലൂക്ക് തഹസീൽദാർക്ക് മറ്റൊരു നോട്ടീസ് കൂടി നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ February 20 താലൂക്ക് സർവേയർ മൈമൂനയുടെ നേതൃത്വത്തിലുള്ള സംഘം വീണ്ടും സർവേ നടപടികൾക്കായി എത്തുകയും നേരത്തെ സർവേ നടത്തി കുറ്റിയടിച്ച സ്ഥലത്തിന് പകരം മറ്റൊരു സ്ഥലത്ത് കുറ്റിയടിച്ചതോടെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയുമായിരുന്നു. നിലവിലുള്ള റോഡിൽ കുറ്റി വെച്ചതിന്റെ ഉള്ളിലുള്ള ആദ്യ ബന്ധ അളന്ന് തിട്ടപ്പെടുത്തി കുറ്റി വെച്ച് പോയ സ്ഥലത്തിന്റെ ഉള്ളിലുള്ള കുഴിക്കൂറ ജമയങ്ങൾ ഒഴിവാക്കി തരണമെങ്കിൽ അവർക്ക് ബന്ധപ്പെട്ട കക്ഷികൾക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. അങ്ങനെ നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടി സ്കെച്ച് ആവശ്യപ്പെട്ടു. ആ സ്കെച്ച് ആവശ്യപ്പെട്ട സമയത്ത് സ്കെച്ച് ഇതുവരെ കൊടുത്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് December 19 ഇവിടെ ആദ്യം കുറ്റിവെച്ച് പോയത്. അങ്ങനെ കുറ്റിവെച്ച് പോയ സ്ഥലത്തിന്റെ സ്കെച്ച് ഈ നിമിഷം വരെ കൊടുത്തില്ല. അതിന് കാരണം ഇപ്പോൾ താലൂക്ക് സർവേർ ഇന്ന് അതിൽ ചുമതലപ്പെടുത്തിയ താലൂക്ക് സർവേർ ഇവിടെ പറഞ്ഞൊരു കാര്യം, 2015 കളക്ട്രേറ്റിലെ സർവേ സൂപ്രണ്ടന്റ് ഒപ്പിട്ടിട്ടുള്ള ഒരു ആധികാരികമായ സർവേ രേഖ ഹാജരാക്കിയിട്ടുണ്ട്. ആ സർവേ രേഖ ഹാജരാക്കിയത് പ്രകാരം ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന രൂപത്തിലാണ് ഇപ്പൊ താലൂക്ക് സർവേയുടെ അവസ്ഥ ചർച്ചന്റെ ഭാഗമായി ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ. ഞങ്ങൾക്ക് എന്തായാലും നാട്ടിലെ ആളുകളുടെ ആവശ്യം എന്ന നിലക്ക് അന്ന് കേസ് നടത്തി ഏറ്റെടുത്ത ഭൂമി ഏതാണോ ആ ഭൂമി പൂർണ്ണമായി കൈവശപ്പെടുത്തിക്കൊണ്ടേ റോഡ് പണി നടത്താൻ പാടുള്ളൂ. 97 ഗസറ്റ് വിജ്ഞാപന പ്രകാരം സർവേ നടത്തി ഏറ്റെടുത്ത ഭൂമിയുടെ സ്കെച്ച് ഉപയോഗിച്ച് വേണം സർവേ നടത്താനെന്നും ഭൂ ഉടമകളെല്ലാം നേരത്തെ നൽകിയ നഷ്ടപരിഹാരത്തിന് പുറമെ കോടതിയെ സമീപിച്ച് കൂടുതൽ നഷ്ടപരിഹാരം വാങ്ങിയതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. എന്നാൽ തനിക്കിപ്പോൾ താലൂക്ക് ഓഫീസിൽ നിന്ന് ലഭിച്ചത് പുതിയ സർവേയുടെ സ്കെച്ചാണെന്നും അതുപ്രകാരമേ സർവേ നടത്താൻ കഴിയുള്ളൂ എന്നും താലൂക്ക് സർവേയർ നാട്ടുകാരോട് പറഞ്ഞു. 97 സർവേ പ്രകാരമുള്ള സ്കെച്ച് ഉപയോഗിച്ച് വേണം സർവേ നടത്താനെന്നും സർവേ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് പുതിയ സർവേ കേരള റോഡ് ഫണ്ട് ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ച് ഭൂമി ഏറ്റെടുത്ത് റോഡ് പ്രവൃത്തി പൂർത്തീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. റോഡ് പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ അഗസ്ത്യൻമുഴി അങ്ങാടിയിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ്. ന്യൂസ് ബ്യൂറോ മുക്കം.